അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ? അള്ളാഹുവെ പടച്ചവനെ, ഞാനും നിങ്ങളും രണ്ടു മാസമായിട്ട് കാത്തിരിക്കുകയാണ്. ഞാനും നിങ്ങളും രണ്ടു മാസമായിട്ട് പടച്ചവന്റെ പള്ളിക്കകത്ത് ഇമാമ എല്ലാ ദിവസവും ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വസഅബാൻ പടച്ചവനെ എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. പടച്ചവനെ നീ റജബിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാര്, നീ ശഅബാനിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാര്, റമളാൻ വരെ നീ എനിക്ക് ആയുസ് തരണേ തമ്പുരാര്. ഞാനും നിങ്ങളും രണ്ടു മാസക്കാലമായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റജബ് നമ്മളോട് വിട പറഞ്ഞു പോയി, ശഅബാൻ മാസം നമ്മളോട് വിട പറയുകയാണ്. അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ നമ്മുടെ വീടിന്റെ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. പടച്ചവനെ, റമളാൻ എന്ന അതിഥി നമ്മളിലേക്ക് കടന്നു വരാൻ മാസിനി അതാ ദിവസങ്ങളേ ഉള്ളൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാന്റെ റസൂല് പറയുകയാ, പടച്ചവന്റെ സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? എനിക്ക് തരണേ, എനിക്ക് തരണേ, അല്ലാഹുവേ ഈ മനസ്സിനെ എനിക്ക് തരണേ എന്ന് സ്വർഗം റബ്ബിനോട് ദുആ ചെയ്യുന്ന ആ നാല് വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അസ്വായിമീന ഫീ ശഹ്റി റമളാൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാന്റെ റസൂല് പറയുകയാ, പരിശുദ്ധമായ റമളാ മാസം നോമ്പ് പിടിക്കുന്നവനുണ്ടല്ലോ. പടച്ചവനെ, 11 മാസക്കാലം വയറ് നിറച്ചുകൊണ്ട് 24 മണിക്കൂറും തിന്നുകുടിച്ചു ആസ്വദിച്ച് നടന്ന നമ്മളോട് അല്ലാഹുവേ ഒരേ ഒരു മാസമുണ്ടല്ലോ. പടച്ചവനെ, പരിശുദ്ധമായ റമളാ മാസം സുബഹി ബാങ്ക് വിളിക്കുന്നത് മുതലൂ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയം വരെ എന്റെ പ്രിയമുള്ളവരെ, പട്ടിണിയിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ വജിഹിന് വേണ്ടി നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവേ അവനെ സ്വർഗത്തിലാ, അവനെ സ്വർഗത്തിലാ, അല്ലാഹുവേ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആരാണ് തയ്യാറെടുത്തിരിക്കുന്നത് പരിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ? ആ പുണ്യമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരാൻ കേവലം ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ ഇനി ഈ ദിവസങ്ങൾ നമ്മളോട് വിട പറയുമല്ലോ. ആ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ എന്തിനാ 2 മാസം മുമ്പേ ദുആ ചെയ്യുന്നത്? എന്തിനാണ് 2 മാസം മുമ്പേ ദുആ ചെയ്യുന്നത്? റമളാൻ എന്ന അതിഥിയെ സ്വീകരിക്കാൻ മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ട് പടച്ചവനെ, റമളാനിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ, എന്ത് തയ്യാറെടുപ്പാട് നടത്തിയിട്ടുള്ളത്? എന്ത് തയ്യാറെടുപ്പാട്? നിന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുമ്പോ പടച്ചവനെ, വീട് മുഴുവനും വൃത്തിയാക്കുമല്ലോ, പരിസരം മുഴുവനും വൃത്തിയാക്കുമല്ലോ, നല്ല ഭക്ഷണങ്ങൾ വെക്കുമല്ലോ, നല്ല വസ്ത്രങ്ങൾ ധരിക്കുമല്ലോ. കേവലം ഒരു മനുഷ്യൻ കടന്നു വന്നാൽ നിന്റെ വീടിന്റെ അവസ്ഥ ഇതാണെങ്കിലോ? അല്ലാഹുവേ പരിശുദ്ധമായ റമളാൻ ഉണ്ടല്ലോ, ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി. പടച്ചവനെ, എന്ത് ചെയ്താലും അല്ലാഹുവേ പ്രതിഫലങ്ങൾ വാരിക്കോടി തരുന്ന ആ പരിശുദ്ധമായ റമളാൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്ത് തയ്യാറെടുപ്പാ ചെറുപ്പക്കാരോ, എന്ത് തയ്യാറെടുപ്പാ ചെറുപ്പക്കാരോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്, ആ റമളാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രതിഫല പറയുമോ? പടച്ചവനെ, റമളാനിന്റെ ഒന്നാമത്തെ ദിവസം 30 ദിവസത്തെ പ്രതിഫലം പറയാ കഴിയില്ലല്ലോ. ഒരേ ഒരു ദിവസത്തെ പ്രതിഫലം ഞാ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമളാ മാസം കടന്നു വരുമ്പോ ആ റമളാനിനെ സ്വീകരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, മനസ്സും ശരീരവും ശുദ്ധമാകിയിട്ടു ആ റമളാനിനെ സ്വീകരിക്കുന്ന മനുഷ്യർ, എന്റെ പ്രിയമുള്ള പെങ്ങള്, പണ്ടൊക്കെ നിന്റെ ഉമ്മ പടച്ചവര് ശഅബാന് 15 ആയി കഴിഞ്ഞാൽ വീട് മുഴുവനും പറാത്തിരാവിന്റെ മുൻപേ വൃത്തിയാക്കുകയാ, അല്ലാഹുവേ വീട് മുഴുവനും തൂത്തു ശുദ്ധമാക്കുകയാണ്, ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളയുകയാണ്, പരിസരങ്ങൾ മുഴുവനും വൃത്തിയാക്കുകയാ. കാരണം റമളാൻ വരികയാണല്ലോ, റമളാൻ വരികയാണല്ലോ. വീടും പരിസരവും വൃത്തിയാക്കുന്നത് പോയിട്ട് സ്വന്തം മനസ്സും ശരീരവും ശുദ്ധമാക്കാത്തവരുണ്ടല്ലോ.
സ്വന്തം മനസ്സും ശരീരം പോലും ശുദ്ധമാക്കാത്തവർ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, റമദാനിന്റെ ഒന്നാമത്തെ ദിവസത്തെ പ്രതിഫലം പറഞ്ഞു തരാൻ. റമദാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബ, ഇദാ കാന അവ്വലു ലൈലത്തിൻ ഫീ ശഹ്റി റമളാൻ, എന്റെ പ്രിയമുള്ളവരെ റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയാണല്ലോ. നാളെ റമളാനാണെന്ന് അറിയേണ്ടത് എവിടെയിരുന്നാൽ? എന്റെ പ്രിയമുള്ള ഉപ്പമാരോട്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, നാളെ റമളാനു ഒന്നാണെന്ന് അറിയേണ്ടത് വീട്ടിലിരുന്നല്ല, റോഡിലിരുന്നല്ല, ടി വിയുടെ പിന്നിലിരുന്നല്ല, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കാത്തിരിക്കണം. പൊന്നുമോരു, രണ്ട് മാസമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധമായ റമളാൻ, റമളാനിന്റെ ഒന്നാമത്തെ നോമ്പ് നാളെയാണെന്ന് നീ അറിയേണ്ടത് പള്ളിയിൽ നിസ്കാര പായിലിരുന്നിട്ടാ ചെറുപ്പക്കാരോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, മഗ്രിബ് കഴിഞ്ഞിട്ട് നീ കാത്തിരിക്കണം പൊന്നുമോള്, അന്ന് നിസ്കാര പായില് തന്നെ ഇരിക്കണം. നാളെ റമളാനാണോ റമളാനാണോ, എന്തിനാ കാത്തിരിക്കുന്നത്? അങ്ങനെ കാത്തിരുന്ന കിട്ടുന്ന പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബ, റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാണ്. അല്ലാഹു കരുണയുടെ നോട്ടം, പടച്ചവന് കരുണയുടെ നോട്ടം ഭൂമിയിലേക്ക് നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വമന്നല്ലാഹു ഇലൈഹിം ലം യുഅദ്ദിബുഹു അബദാ. റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, പടച്ചവനതാ ഭൂമിയിലേക്ക് നോക്കുകയാണ്, പടച്ചവന്റെ കരുണയുടെ നോട്ടം നോക്കുകയാണ്, പടച്ചവന്റെ ഔദാര്യത്തിന്റെ നോട്ടം നോക്കുകയാ. ആ നോട്ടമെങ്ങാണം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുഖത്തെത്തിയാൽ, ഞാനോ നിങ്ങളോ റമളാനിന്റെ ഒന്നാമത്തെ രാത്രി പടച്ചവനെ നാളെ നോമ്പാണോ എന്ന് കാത്തിരിക്കുന്ന സമയത്ത് അല്ലാഹു ഈ ഭൂമിയിലേക്ക് നോക്കുകയാണ്, ആ നോക്കുന്ന നോട്ടം എന്റെയോ നിങ്ങളുടെയോ മുഖത്തെങ്ങാണം അല്ലാഹു നോക്കിയാ. ലം യുഅദ്ദിബുഹു അബദാ, നരകത്തിന്റെ തീ നിനക്ക് ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാ. പടച്ചവൻ നിന്നെ നോക്കുമ്പോ ആ നോട്ടം നിന്നിലേക്ക് എത്തണം ചെറുപ്പക്കാരാ. പള്ളിക്കകത്ത് പടച്ചവനെ ഇശാ നമസ്കാരങ്ങൾ വരെ കാത്തിരിക്കുകയാണ്, മഗ്രിബ് കഴിഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. പടച്ചവനെ നാളെ നോമ്പാണോ? നാളെ ഒന്നാമത്തെ നോമ്പാണോ? കാത്തിരിക്കുന്ന സമയത്താരോ പറയുന്നു നാളെ ഒന്നാമത്തെ നോമ്പാ. പൊന്നുമോനെ സുജൂദിൽ വീഴണം ചെറുപ്പക്കാരാ. നാളെ റമളാൻ ഒന്നാണെന്നറിയുമ്പോ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നീ സുജൂദിലേക്ക് വീഴണം. അല്ലാഹുവിന് ശുക്ര ചെയ്യണേ, അല്ലാഹുവിന് ശുക്ര ചെയ്യണേ. എന്റെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുഖത്തെത്തിയാ ലം യുഅദ്ദിബുഹു അബദാ, പിന്നെ ഒരിക്കലും അല്ലാഹു നിന്നെ ശിക്ഷിക്കൂല. നീ പേടിക്കണ്ട, നിനക്ക് നല്ല മരണമാണ്. കബറിനകത്ത് നിനക്ക് ശിക്ഷയില്ല, പരലോകത്ത് നിനക്ക് ശിക്ഷയില്ല, നരകത്തിൽ കിടന്ന് അനുഭവിക്കേണ്ട അവസ്ഥ നിനക്കില്ല. നീ സ്വർഗത്തിന്റെ അവകാശിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയുടെ രണ്ടാമത്തെ പ്രതിഫലമെന്ത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നീ ഇങ്ങനെ ഇരിക്കുമ്പോ പ്രായമുള്ള മുടിയെല്ലാം നരച്ചുപോയ രോഗങ്ങളെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ബാപ്പാ, റമളാൻ ഒന്നാണോ എന്നറിയാൻ, നാളെ റമളാനാണോ എന്നറിയാൻ പടച്ചവന്റെ പള്ളിക്കകത്ത് കാത്തിരിക്കുന്ന ബാപ്പാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളെ കുറിച്ച് നിനക്കറിയാമല്ലോ, സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളെ കുറിച്ച് നിനക്കറിയുമല്ലോ. വല്ലാത്ത അഴകുള്ളവരാണല്ലോ, ഒരുപാട് സൗന്ദര്യം അല്ലാഹു കൊടുത്തവരാണല്ലോ. പടച്ചവനെ, റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നാളെ നോമ്പാണോ എന്നറിയാ പള്ളിക്കകത്ത് കാത്തിരിക്കുന്ന വാപ്പാ.
നിന്നെ കാണുമ്പോ സ്വർഗത്തിലെ ഹുറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ സ്വർഗത്തിലെ ഹുറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ പടച്ചവര് ഇവിടത്തെ പള്ളിക്കകത്തിറപ്പേ തറാവി നമസ്കാരമുണ്ടോ നാളെ നോമ്പാണോ എന്ന് ചോദിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ബാബാ ആ സമയത്ത് സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് യാ റബ്ബനാ ഇജ്അൽനാ മിൻ ഇബാദിക അസ്വാജ മുടിയെല്ലാം നരച്ചുപോയി അല്ലാഹുവേ തോല് മുഴുവൻ ചുളുങ്ങിപ്പോയി രോഗങ്ങൾ പിടിച്ചുറപ്പ് ആർക്കും വേണ്ടാത്ത രീതിയിൽ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ബാബോ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നീ ഇരിക്കുന്നത് കാണുമ്പോ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് ഇജ്അൽനാ മിൻ ഇബാദിക അസ്വാജ ഈ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ അല്ലോ പടച്ചവന്റെ പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരോ സ്വർഗത്തിലെ പെണ്ണുങ്ങളെല്ലാരോട് ചോദിക്കുകയാ ഇവനെ എനിക്ക് ഭർത്താവാക്കി തരണേ ഉറപ്പേ മലക്കുകള് പോലെ ദുആ ചെയ്യുകയാ ഊരില്ലീങ്ങളല്ലാഹു ഇവനോട് ദുആ ചെയ്യുകയാ റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുടെ മൂന്നാമത്തെ പ്രതിഫലമെന്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പൊന്നുമോരെ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയാ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയാ സർവ പാപങ്ങളും അല്ലാഹു പുറത്തു തരും പൊന്നുമോരെ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നിസ്താരപ്പായിൽ കാത്തിരിക്കുന്ന പെണ്ണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു റമദാനിന്റെ ഒന്നാമത്തെ രാത്രി അല്ലാഹു തന്റെ അടിമയുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാന്റെ റസൂല് പറയുന്ന റമദാനിന്റെ ഒന്നാമത്തെ രാത്രി നാളെ നോമ്പാണോ എന്ന് അറിയേണ്ടത് ഫോണിൽ കൂടെയോ ടി വി കൂടെയോ നാട്ടുകാർ പറഞ്ഞിട്ടല്ല നീ മഗ്രിബ് കഴിയുമ്പോഴേ പള്ളിക്കകത്ത് വന്നിരിക്കണം മഗ്രിബ് കഴിഞ്ഞിട്ട് നീ എന്ന് പള്ളിക്കകത്ത് വന്നിരിക്കണം നിസ്കാര പായിരിക്കണം എന്നിട്ട് കേൾക്കണം നാളെ നോമ്പാണെന്ന് ഒന്നാമത്തെ പ്രതിഫലം നീ എങ്ങനെ നിസ്കാര പായിരിക്കുന്ന സമയത്ത് നാളെ നോമ്പാണെന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ നീ അപ്പോഴും സുജൂദിൽ വീഴണം അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണം എനിക്ക് ആയുസ് തന്നല്ലോ പടച്ചവനെ ശുക്ർ ചെയ്യണം ആ സമയത്ത് അല്ലാഹു ഒന്നാൻ ആകാശത്തിൽ വന്നിറങ്ങിയിട്ട് ഭൂമിയിലേക്ക് നോക്കും ആ നോക്കുന്ന സമയത്ത് ആ നോട്ടം നിന്റെ മുഖത്തെത്തിയ ലം യുഅദ്ദിബുഹു അബദ പിന്നെ ഒരിക്കലും അല്ലാഹു നിന്നെ ശിക്ഷിക്കില്ല എന്ന് നബിയുന റസൂലുള്ളാഹി മനുഷ്യൻ നരകത്തിൽ കൊണ്ടിട്ട നരകത്തിന്റെ തീ പറയും ഞാൻ തൊടൂല പടച്ചവനെ ഈ മനുഷ്യന്റെ ശരീരത്തെ ഞാൻ തൊടില്ല എന്ന് നരകം പറയുമെന്ന് നബിയുന റസൂലുള്ളാഹി നിന്നെ കാത്തട്ട സ്വർഗം ഇരിക്കുന്നത് ഓരോ ദിവസവും സ്വർഗം ദുആ ചെയ്യുന്നു പടച്ചവനെ ആ മനുഷ്യനെ എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി രണ്ട് നീ പള്ളിക്കകത്ത് വാപ്പ താടിയൊക്കെ നരച്ചിട്ട് നിന്റെ വാരിക്ക് തന്നെ നിന്നെ വേണ്ട സ്വന്തം വാപ്പയെ കാണിച്ചിട്ട് കൂട്ടുകാരോട് എടാ ഇതെന്റെ വാപ്പയാണെന്ന് പറയാൻ മക്കൾ മടിക്കുന്ന കാലം ഈ സമയത്ത് നിന്റെ ഭാര്യക്ക് പോലും നിന്നെ വേണ്ട പ്രായമായത് കാരണം നീ പള്ളിക്കകത്തിരിക്കുമ്പോ നിന്നെ നോക്കിയിട്ട് സ്വർഗത്തിലെ പെണ്ണുങ്ങള് ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിലെ ഒരു ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുടെ കാലിന്റെ മടമ്പുകാര് കണ്ടിട്ട് വർഷങ്ങളോളം നിന്നു പോയെന്ന ശരീരം കണ്ടിട്ടല്ല കാലിന്റെ പുറകുഭാഗം കണ്ടിട്ട് വർഷങ്ങളോളം നിന്ന് അപ്പൊ ജിബ്രീല് പോലും നിന്നുപോയി അപ്പൊ അത്രയും സുന്ദരിയായ പെണ്ണ് ഈ പള്ളിക്കകത്തിരിക്കുന്ന വാപ്പയെ കണ്ടിട്ട് ദുആ ചെയ്യുന്ന പടച്ചനെ ഈ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി നബിയുന റസൂലുള്ളാഹി മൂന്ന് റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ പള്ളിക്കകത്ത് റമദാനാണോ എന്ന് കാത്തിരിക്കുന്ന വാപ്പ നീ അന്ന് വരെ ചെയ്ത പാപം അല്ലാഹു നിനക്ക് അന്ന് പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ജീവിതകാലത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും അല്ലാഹു അന്ന് പുറത്തു തരും അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം
സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം അത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവരാ. അള്ളാഹു നമുക്ക് ആഫിയത്തും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുആ ചെയ്യ് റമദാൻ വരെ ഇനിയിപ്പോ കാത്തിരിക്കണമെന്നില്ലല്ലോ. ഉസ്താദ്, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിക്ക് ഇനി ഒരാഴ്ച ഉണ്ടല്ലോ, അതുവരെ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതുവരെ ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും മരണത്തെ കുറിച്ച് ചോദിക്കുമ്പോ, ഉസ്താദെ ഞാൻ ഇപ്പോഴെങ്ങും മരിക്കൂല, എല്ലാവരുടെ പറച്ചലതാ, ഞാൻ ഇപ്പോഴെങ്ങും പോകൂല എന്ന ഓരോ ആൾക്കാരും പറയണേ. ഞാൻ ഇന്നിന് വയലിന് വരുമ്പോഴും ഒരു സഹോദരൻ നല്ല ആരോഗ്യത്തോടെ ഇന്ന് രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഷട്ടിൽ ബാറ്റ് കളിക്കാൻ പോയതാ ഇപ്പൊ ഖബറിനകത്ത കിടക്കുന്നത്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറ. ഒന്നുമില്ല, എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാൻ പോയി, കൂട്ടുകാരുടെ കൂടെ ഷട്ടിൽ ബാറ്റ് അടിക്കാൻ പോയതാ വയനാട് ജില്ലയിലുള്ള ചെറുപ്പക്കാരൻ. എന്റെ വീടിന്റെ അടുക്കൽ 8 വയസ്സുള്ള ഒരു മോള് വാപ്പയുടെ കൂടെ സുബഹി നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങിയതാ. മദ്രസയിൽ പോകാൻ വിളിച്ചപ്പോ എഴുന്നേക്കണില്ല, സൈലന്റ് അറ്റാക്ക് തീർന്നു പോയി. ഇത്രയും ഉള്ള ജീവിതം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറ. ഇപ്പൊ വാപ്പന്മാരൊക്കെ വിചാരിച്ചിരിക്കണ, ഉസ്താദ് ഞാനിപ്പോഴെങ്ങും പോകൂല, എനിക്കിപ്പോ എന്താപ്പ, ഇനിയും ഉണ്ട്, എന്നെക്കാലും പ്രായമുള്ളവരൊക്കെ നടക്കുന്നല്ലോ, അപ്പൊ ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരിക്കുമെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ പള്ളിക്കാട്ടിലൊക്കെ നോക്കുന്നത് നല്ലതാ. അള്ളാഹു നമുക്ക് ഈ മണ്ണിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. 50 വയസ്സുള്ള ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. 50 വയസ്സിന് മുകളിലോട്ട് പേടിക്കേണ്ട, വെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല, ധൈര്യമായിട്ട് വെക്കിക്ക. ആ നിന്നോട് ഈ 50 വയസ്സിന് മുകളിലോട് മുകളിലേക്ക് പ്രായമുള്ള മനുഷ്യനോട് ഒന്നാൻ ആകാശത്തിൽ ഒരു മലക്കിന് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, ഒറ്റ ജോലിയുള്ള മലക്കിന്. ആ മലക്കിന് ഒരേ ഒരു ജോലിയേ ഉള്ളൂ. എന്താ ജോലി എന്നറിയോ? എല്ലാ സുബഹി നമസ്കാരം കഴിയുമ്പോഴും നിന്നെ ആ മലക്ക് വിളിക്കും. ഈ 50 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള മനുഷ്യനെ വിളിച്ചിട്ട് ഈ മലക്ക് വിളിച്ചു പറയും, മനുഷ്യാ ജീവിച്ചിരിക്കുന്നവന്റെ കൂട്ടത്തിൽ നിന്നെ എണ്ണല്ലേ, കബറി കിടക്കുന്നവന്റെ കൂട്ടത്തിലെ നിന്നെ എണ്ണാവൂ എന്ന് ഈ മലക്ക് എല്ലാ ദിവസവും വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ കബറി കിടക്കുന്നവന്റെ കൂട്ടത്തിൽ എണ്ണിയാ മതി, ജീവിച്ചിരിക്കുവാന്ന് നീ കരുതരുത്. നീ മരിച്ചുപോയെന്ന് കരുതണം, കബറി കിടക്കുന്നവനെ പോലെ കരുതണമെന്ന് നബിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ സമയത്താണ് നമ്മൾ പല പരിപാടികളും ചെയ്യണത് ഇല്ലേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണമെത്തി എന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. മരണമെത്തി എന്ന് മനസ്സിലാക്കണം, എന്റെ മരണം അടുത്തു എന്ന് അറിയണം, അറിഞ്ഞിട്ട് അതിനു വേണ്ടി തയ്യാറെടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അറിയാൻ കഴിയും ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് അറിയാൻ കഴിയും? പരമനുഷ്യന്മാരെ അറിയുമോ ഇല്ലേ? ഒരാളുടെ നിന്റെ മരണം അടുത്തോ ഇല്ലയോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? ഇല്ല. 3 വഴിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് അങ്ങോട്ട് പോകാൻ സമയമായോ എന്നറിയാൻ നീ ഒരുപാടൊന്നും കഷ്ടപ്പെടേണ്ട. 3 അടയാളമുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി കേൾക്കണോ? മരണത്തിന്റെ 3 അടയാളം കേൾക്കണോ? കൈവക്ക്. വേണോന്നുള്ളവര് കൈവക്ക്. ഓ അപ്പ നീ പൊക്കണ്ട, അസ്രായീൽ നാളെ നിന്നോട് വന്നിട്ട് ചോദിക്കും, പേടിയാണോ എങ്കിൽ ഞാൻ പോയിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് പോകുവോ? നിനക്ക് പേടിയുണ്ടെങ്കിലും പേടിയില്ലെങ്കിലും ഒരൊറ്റ സെക്കൻഡ് അങ്ങോട്ടും പോത്തില്ല, എങ്ങോട്ടും പോത്തില്ല, കാലി വലിച്ചോണ്ട് പൊക്കളയും. അള്ളാഹു തബീമ നൽകിനി ഗ്രഹിക്കുമാറാ. പോകണമെന്ന് പറഞ്ഞാൽ അതാ ടൈമിംഗ് എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ പോകണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തിന് 3 അടയാളമുണ്ട്. ഈ പറയുന്ന 3 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കണ്ട, ഇന്ന് നന്നായി കൊള്ളണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരെ ഇരിക്കു, എല്ലാവരും നേരെ ഇരുന്നേ. ഇതിലെ ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ കാലും നീട്ടിട്ട് ഇങ്ങനെ വെട്ടിയിട്ടത് പോലെ ഇരിക്കണം, നേരെ ഇരുന്നേ എല്ലാരും. 1, കൊള്ളാം, നല്ല പരിപാടിയാ. അടി കൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാറാറ്. ഇങ്ങനൊരു ഒരു പഴങ്കഥയുണ്ട്. വാത് പറയുന്നവന് പച്ചവെള്ളം പോലും ഇല്ല, കേക്കാൻ വന്നവർക്ക് കട്ടൻ കാപ്പി. അള്ളാഹു നമുക്ക് ഹൗദുൽ കൗസറിലെ വെള്ളം നൽകി അനുഗ്രഹിക്കുമാറാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വയത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കണം. എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളും വയത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് തലയിലിട്ടിരിക്കുന്ന തൊപ്പി ഉരടം, തലയിലിട്ടിരിക്കുന്ന ഷാള് പെണ്ണുങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് കണ്ണാടിയിലേക്ക് ചേർന്ന് നിന്നിട്ട് നിന്റെ തലയിലെയും നിന്റെ താടിയിലെയും രോമത്തിന്റെ ഇടയിലേക്ക് നോക്കണം.
ഈ കറുത്ത രോമത്തിന്റെ ഇടയിൽ എവിടെ എങ്ങാനും ഒരു വെള്ള രോമം കണ്ട വാപ്പ നിനക്ക് പോകാൻ സമയം എടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ തലയിലെയും താടിയിലെയും രോമങ്ങൾക്കിടയിലെങ്ങാണ ഒരു വെളുത്തത് കണ്ട നാളത്തേക്ക് മാറ്റിവെക്കല്ലേ, ഇന്നേ നീ നന്നായി കൊള്ളണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ നരക്കാനൊന്നുമില്ല അല്ലേ, പലർക്കും നരക്കാനൊന്നുമില്ല, സർവ്വത് നരച്ചു കഴിഞ്ഞു, സർവ്വത് നരച്ചു കഴിഞ്ഞു. ചിലര് പിന്നെ ക്ലീൻ ഷേവ, കാരണം നരച്ച് കിളവാന്ന് ആറ്റാരി വിളിച്ചാലോ, മുടിയിലൊക്കെ കറുപ്പ് തേക്കുന്നവരുണ്ട്. തേച്ചാലും തേച്ചില്ലെങ്കിലും മരണം കറക്റ്റ് സമയത്ത് തന്നെ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് ഏകദേശം ഇപ്പം തന്നെ തീരുമാനമായി. ഇനി ഒരു സമാധാനത്തിന് പറയാം, ചിലർ വിചാരിക്കും മുടി അരച്ചിട്ടില്ല ഉസ്താദെ എങ്കിൽ നിനക്കുള്ള രണ്ടാമത്തെ ഓഫർ നിത്യമായിട്ടുള്ള രോഗങ്ങളാണ്. നിത്യമായിട്ടുള്ള രോഗങ്ങൾ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും ബി പി ഒക്കെ ആയിട്ട് ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന്, പഴയതുപോലെ ഓടാനും ചാടാനും ഇരിക്കാനും കുനിയാനൊന്നും വയ്യ. നിസ്കരിക്കുന്നത് കസേരയിൽ ഇരുന്നിട്ട ഒരു വേദന നടുവേദന ഇല്ലേ. അല്ലാഹുവെ പടച്ചവനെ, നെഞ്ചു വിരിച്ച് നടന്നവൻ കുനിഞ്ഞു തുടങ്ങി, കൂനു വന്നു തുടങ്ങി, തൊലികൾ ചുളുങ്ങി തുടങ്ങി, അത് മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നന്നാകാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമ്പോ ഈ പറഞ്ഞ മൂന്നടയാളത്തിൽ ഒരെണ്ണമെങ്കിലും ഈ സദസ്സിരിക്കണ 100-ൽ 99 പേർക്കും വന്നിട്ടുണ്ട്. അല്ലാഹു നന്നാവാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ചിലപ്പോ 1% ആൾക്കാർക്ക് ഈ പറഞ്ഞ മൂന്നടയാളവുമില്ല, മുടിയും നരച്ചിട്ടില്ല, ഒരു രോഗവും ഇല്ല, ഒരു ജോയിന്റിൽ വേദനയും ഇല്ല. ഉസ്താദെ അപ്പൊ എനിക്ക് മരണം അടുത്തിട്ടില്ല എന്നല്ല അതിനർത്ഥം, മരണത്തിന് ചിലപ്പോ ഇത് മൂന്നും വേണ്ട, ഒറ്റയടിക്ക് പൊക്കളായി. അള്ളാഹു അങ്ങനെയുള്ള യാത്രയെ തൊട്ട് കാക്കുമാറാകട്ടെ. ഒന്നുമില്ല അവൻ, ഒരസുഖവും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. വാപ്പാനോട് സലാം പറഞ്ഞിട്ട് രാവിലെ പോയതാ, വൈകിട്ട് പെട്ടിക്കകത്ത് വീടിനകത്ത് കൊണ്ടുവെക്കുന്ന അവസ്ഥ. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാ മാസം, ആ റമദാ മാസത്തിൽ ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ അള്ളാഹുവെ ആ മനുഷ്യനെ സ്വർഗം എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു 30 ദിവസവും നോമ്പ് പിടിക്കാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ആഫിയത്തും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു തരികയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വർഗം എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുന്ന രണ്ടാമത്തെ വിഭാഗമേതാ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നവരാ. അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നവരുണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യന് എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ പള്ളിക്കകത്ത് അടിക്കയിട്ട് അലമാരിക്കകത്ത് നിറച്ചു വെച്ചിരിക്കുകയാ. കഴിഞ്ഞ റമദാനിൽ തുറന്നു നോക്കിയതാണ് പടച്ചവരെ, ഇനി റമദാൻ വരട്ടെ എന്ന് കാത്തിരിക്കുന്നവരാ, വീടിന്റെ അലമാരിക്കകത്ത് നിറച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടി പോലും തുടച്ചു കളയില്ലല്ലോ, അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടി പോലും തുടച്ചു കളയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഓതണേ, ആ ഖുർആൻ പഠിക്കണേ മക്കളെ പഠിപ്പിക്കണേ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യര് സ്വർഗം വിളിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യനെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നത്തെ ദിവസം നിസ്കരിച്ച സമയത്തല്ലാതെ ഈ വഅദിനു വരുന്നതിന് മുമ്പ് ഒരു സൂറത്തെങ്കിലും ഓതി അവർ കൈവക്കിക്കും, ഒരൊറ്റ ഒരു കുൽഹു അല്ലെങ്കിലും ഓതിയവർ. ആ പന്തലിനൊക്കെ നല്ല ഉറപ്പല്ലേ അല്ലേ, പന്തലിനൊക്കെ നല്ല ഉറപ്പല്ലേ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഇന്ന ആഴത്തൈനകൽ കൗസർ ഫസലി റബ്ബിക വൻഹർ ഇന്ന ഷാനിക ഹുല്ലബുത്തർ. എത്ര നേരം വേണം, എത്ര നേരം വേണം, സെക്കൻഡ് മതിയില്ല വാപ്പ. ഈ മൂന്നായത്തുള്ള ഒരു ഇന്നാഴത്തേനെ പോലും ഓതാൻ നിനക്ക് സമയമില്ലല്ലോ, അത്രയ്ക്കും തിരക്കല്ലേ. അള്ളാഹു നിങ്ങളുടെ തിരക്ക് മാറ്റി തരുമാറാകട്ടെ, അള്ളാഹു നിങ്ങളുടെ തിരക്ക് മാറ്റി തരുമാറാകട്ടെ. ഉറക്ക പറഞ്ഞോ, ചിലപ്പോൾ ഇരിക്കണ ഇരിപ്പിൽ താന്നു പോകും, അള്ളാഹു കാക്കുമാറാകട്ടെ അല്ലേ. ഒരു സൂറത്തോതാനുള്ള സമയമില്ല അല്ലേ, ഒരു സൂറത്ത് ഇതൊക്കെ തീരുന്നു അവിടെ കൊണ്ട് കടത്തുമ്പോൾ. നിന്റെ വാപ്പ ഇവിടെ കിടപ്പുണ്ട്, കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി,
വാപ്പ കടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി, ഓടണമെന്നുണ്ട് പറ്റൂല, ഓടണമെന്നുണ്ട് പറ്റൂല. ഒരു അഞ്ചു മിനിറ്റ് തല തിരിച്ചു വെക്കാൻ പറഞ്ഞാൽ നിന്നെ കൊണ്ട് പറ്റുമോ? ഇല്ല. നിന്റെ വാപ്പാടെ തലക്ക് ഇവരേക്ക് നേരെ തിരിച്ചു വെച്ചിട്ട് കൊല്ല എത്ര ആണ്ടായി, എത്ര ആണ്ടിൽ ദുആ ചെയ്തവൻ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. നീ അവിടെ പോയി കിടക്കേണ്ടവനാണെന്ന് നബിയ്യന റസൂലുള്ളാഹി. അപ്പൊ സമയമുണ്ടാകും മനുഷ്യ, അപ്പം നിനക്ക് ഒരുപാട് സമയമുണ്ടാകും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് നന്നാകാനിരിക്ക എല്ലാരും. ഇനി എന്ന് നമ്മ അള്ളാഹ് നേരിട്ട് വന്ന് പറയാനിരിക്കുക. ഏ ചങ്ങായി, നീ ഇനി എന്ന് നന്നാവാനിരിക്കുക. റമദാൻ എടുത്തു, ഷഅബാൻ വന്നു, ഇനി എന്ന് നന്നാകാനായി. എല്ലാരും നന്നായി, നീയെ ഉള്ളിനി. എന്തേ ചിന്തിക്കാത്ത, എന്തേ ചിന്തിക്കാത്ത, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തോതാ നിനക്ക് മനസ്സില്ലാതെ പോയില്ല. നീ തന്നെ ചിന്തിക്ക നിന്നെ കുറിച്ച്. ഓവർ എന്റെ മനുഷ്യ. അല്ലാഹ് ചോദിച്ചത് അഫ ഹസിബുത്തും മൻ തദ്ഖുലുൽ ജന്ന, വെറുതെ ഓസിനങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ലടാ, നിനക്ക് അങ്ങനെയൊന്നും കിട്ടൂല. സ്വർഗം അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന സ്വർഗമാ നീയും ഞാനും ചോദിക്കുന്നേ. ഓസിനങ്ങ് പോകാമെന്ന് കരുതിയോ? അഫ ഹസിബുത്തും മൻ തദ്ഖുലുൽ ജന്ന ഫലമാ യതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ചത് അനുഭവിക്കാതെ നിനക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ അങ്ങ് പോകാമെന്ന് മനുഷ്യ നീ ചിന്തിക്ക്. ഒരൊറ്റ ആയത്തോതിയെ കിട്ടുന്ന പൊതുവിലറിയും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഒരുപാടൊന്നും വേണ്ട. നിന്റെ മക്കളിൽ ആരെയെങ്കിലും ഒരാളെ അടുത്തു പിടിച്ചിരുത്തിയിട്ട് അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് കണ്ടോ താൻ പഠിപ്പിച്ച, കുൽഹു അല്ലാഹു അഹദ്, അത് മതി, അത് മതി. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഏതെങ്കിലും വാപ്പ തന്റെ മക്കളെ കണ്ടോ താൻ പഠിപ്പിച്ചാൽ, നൂറു വർഷം, നൂറു ആയിരം വർഷം രാവും പകലും ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരേ ഒരായത്ത്, കൂടുതലൊന്നും വേണ്ട. അടുത്ത് വിളിച്ചിരുത്തിയിട്ട് കുൽഹു അല്ലാഹു അഹദ് എന്ന് കണ്ടോതാം പഠിപ്പിച്ച, കാണാതെ ഓതാം പഠിപ്പിച്ചാലോ, കാണാതെ ഓതാം പഠിപ്പിച്ചാലോ? ഒരൊറ്റ ആയത്ത് നിന്റെ മക്കളെ കാണാതെ ഓതാം പഠിപ്പിച്ച, അതുവരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപവും അല്ലാഹു പുറത്തു തരുമെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി. ഒരൊറ്റ ആയത്തിന്റെ പ്രതിഫലം ഇതാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, മരിച്ചു കിടക്കുന്ന സമയത്ത് മാത്രം എടുക്കാനുള്ളതല്ല ഖുർആൻ. നിന്റെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഖുർആൻ നിന്റെ വീട്ടിൽ ഇരുന്നിട്ട് നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുക. വീടിന്റെ അലമാരിക്കകത്ത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന ഖുർആൻ നിരത്തി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാ? ഖുർആൻ വീട്ടിൽ നിരത്തി വെക്കാൻ പാടില്ല. കാരണം അലമാരിക്കകത്ത് ഇങ്ങനെ ഖുർആൻ നിരത്തി വെച്ചിട്ടുണ്ട്. വാപ്പ നിന്നെ ശപിക്കുക ഖുർആൻ അവിടെ ഇരുന്നിട്ട്. ഒരെണ്ണമെങ്കിലും നീ ഒന്ന് തുറന്നു നോക്ക്, ഒരെണ്ണമെങ്കിലും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, അല്ലാഹുവേ ശഅബാ മാസം കടന്നു വന്നു റബ്ബേ, ഇനിയും നന്നാകാ മനസ്സില്ലാത്തവരോട് അവസരമുണ്ട് ചെറുപ്പക്കാരാ, അവസരമുണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്കിനിയും അവസരം തരികയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, അല്ലാഹു ഒരവസരം കൂടെ നിനക്ക് തരികയാണ്. നന്നാകണമെങ്കിൽ നന്നായിക്കോ. നാളെ നേരം വെളുപ്പിക്കും ഉറപ്പില്ലാത്ത ചെറുപ്പക്കാരോട്, എന്റെ ഉപ്പമാരോട്, എന്റെ പെങ്ങന്മാരോട്, അല്ലാഹുവേ പടച്ചവൻ നിനക്കൊരവസരം കൂടെ തരികയാ. അല്ലാഹു കരുണയുള്ളവനാണ്, പടച്ചവന് കരുണയുള്ളവരാ, നിനക്ക് നന്നാവാൻ ഒരവസരം കൂടെ തരികയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ കഴിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ കഴിയുമോ? ഇന്നത്തെ ദിവസം മുതൽ ഖുർആൻ ഓതാതെ നീ ഉറങ്ങല്ലോ. പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്, 6666 ആയത്തുകളുണ്ട്. ഏതോദണമെന്ന് നീ തീരുമാനിക്കൂ, ഏതോദണമെന്ന് നീ തീരുമാനിക്കൂ. അല്ലാഹുവിന്റെ ഖുർആനിൽ ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും ഓതിയിട്ട് ഇന്നത്തെ ദിവസം മുതൽ കിടന്നുറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറ, ഏറ്റവും ചെറിയ സൂറത്ത് ഇന്ന ആയതൈനകൽ കൗസർ. ഏതോതണമെന്ന് നീ തീരുമാനിക്കൂ. ഒരൊറ്റ സൂറത്തെങ്കിലും ഇന്ന് മുതൽ ഓതിയിട്ടേ കിടന്നുറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ. ഇൻഷാ ഓതിക്കൂടെ, ഓതിക്കൂടെ? വേണ്ട, സമയമില്ലല്ലോ നിനക്ക്. ഒരു ഇന്നാഴത്തേന ഓതാൻ പോലും സമയമില്ലാത്തവനല്ലേ? അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് നീ എല്ലാ ദിവസവും മോദിയ, നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരേ ഒരായത്ത് അള്ളാഹു അതെങ്കിലും ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓതിക്കൂടെ? ഒരായത്ത് നിയത്ത് ചെയ്യുന്നവരെ കൈവക്കു, പ്രതിഫലം പറഞ്ഞുതരാം. ഒരേ ഒരായത്ത് അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇത് പറഞ്ഞപ്പോഴും കൈവെക്കാത്ത മനുഷ്യന്മാരുണ്ട്, മനസ്സില്ല. എടാ ഖുർആനിലെ ഒരായത്തോതിയാ സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ട് പോലും ഓതാ മനസ്സില്ലാത്തവനുണ്ട്. കൊള്ളാം, നിനക്ക് അള്ളാഹു ഒരു പ്രതിഫലം തരും. ആദ്യം നിന്റെ പ്രതിഫലമാ പറയണ്ടേ. ഈ സദസ്സിൽ ഇരുന്നിട്ട് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും ഒരായത്തോതാ മനസ്സില്ലാത്ത ആ ചെറുപ്പക്കാരോട് അള്ളാഹ് നിനക്കൊരു പ്രതിഫലം തരും. നീ ഈ ലോകത്ത് എവിടെ കടന്ന് ചത്താലും ആര് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ കാണിച്ച ചങ്കൂറ്റത്തിന് അള്ളാഹ് നിനക്ക് തരുവടാ ചെറുപ്പക്കാര. പാപ്പ നിനക്ക് റബ്ബ് തരും. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതാനുള്ള ഒരു ഇൻഷാ അല്ലാഹ് പറയാനാ പറഞ്ഞത്, അതിന് പോലും മനസ്സില്ലാത്ത വാപ്പ, നീ മരിക്കാൻ കടക്കുമ്പോ ഏതു പ്രവാചകൻ നിന്റെ അടുക്കൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു തന്നാലും അത് പറയാനുള്ള യോഗം നിനക്കുണ്ടാകില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. നിന്റെ അവസാനത്തെ വാക്ക് ഞാൻ പറഞ്ഞു തരാം, ഖുർആൻ പറയുന്നുണ്ട്. നിന്റെ അവസാനത്തെ വാക്ക് പഠിച്ചോ, പറയാനുള്ളതല്ലേ. നീ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പറയും, ഒറ്റ ആയത്തേ ഉള്ളൂ. വശഹിദു അലാ അംഫുസിഹിം അന്നഹും കാനു കാഫിരീൻ. ചാവാൻ കിടക്കുമ്പോ മരണമെന്നൊന്നും പറയരുത്, അത് നല്ലവർക്കുള്ളതാ. മരണമെന്നൊക്കെ പറയുന്നത് നല്ലവർക്കുള്ളതാ, അല്ലാത്തവൻ എന്ത് മരണം? എവിടെയെങ്കിലും ഇങ്ങനെ കിടക്കുമ്പോ ആരെങ്കിലും അടുത്ത് വന്ന് നിന്നിട്ട് പറയും, ലാ ഇലാഹ ഇല്ലല്ലാ ഒന്ന് പറ. മക്കള് വന്നിട്ട് പറയും, പറവാപ്പ ലാ ഇലാഹ ഇല്ലല്ലാ. മച്ചി ഒന്ന് പറ, ലാ ഇലാഹ ഇല്ലല്ലാ. തിരിച്ചു പറയണ വാക്ക് നിന്റെ അവസാനത്തെ മരണമൊഴി. ഖുർആൻ പറഞ്ഞു, വശഹിദു അലാ അംഫുസിഹിം അന്നഹും കാനു കാഫിരീൻ. ഞാനൊരു കാഫിറായിട്ടാ ചാകുന്നതെന്ന് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതാത്തവന് കിട്ടുന്ന പ്രതിഫലം, ഓതാന്ന് തീരുമാനിച്ച് നിനക്കല്ലാ തരുന്ന പ്രതിഫലം കേൾക്കണ്ടേ? അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആരെങ്കിലും ഈ ആയത്തോതിയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ആയത്തോതിയാ, അള്ളാഹുവേ അവന് സ്വർഗം നിർബന്ധമാ, അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുമെന്ന് പ്രവാചകം പറഞ്ഞ. എന്റെ പ്രിയമുള്ളവരെ, ഉസ്താദേ ഇന്നത്തെ രാത്രി മുതൽ ഉസ്താദേ മരിക്കുമ്പോളും ഓർമ്മയുള്ള കാലത്തോളം പോലും ഉസ്താദേ ഒരായത്തല്ലേ ഒരായത്തല്ലേ തീരുമാനമെടുത്ത എന്റെ പ്രിയമുള്ള ബാപ്പാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞു തരാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞു തരാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹു നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൂടെ കിടക്കുന്ന ഭാര്യ ചെയ്യുന്നു, കൂടെ കിടന്ന ഭാര്യ ആഗ്രഹിക്കുന്നു, എന്റെ ഭർത്താവൊന്ന് മരിക്കുന്നില്ലല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, പൊന്നുമോളെ, പരിശുദ്ധമായ ഖുർആനോടിയ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ. നീ നൊന്ത് പ്രസവിച്ച നിന്റെ മക്കളുണ്ടല്ലോ, പണച്ചവനെ മക്കള് ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ ഉമ്മയൊന്ന് മരിക്കണേ, അല്ലാ എന്റെ വാപ്പയൊന്ന് മരിക്കണേ, അല്ലോ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് സ്നേഹിക്കുന്നവര് മുഴുവനും നിന്നെ വെറുക്കുന്നൊരവസ്ഥയുണ്ടല്ലോ. അള്ളാഹുവേ എത്രയോ പേരെങ്ങനെ കിടക്കുന്നവരാ, ആർക്കും വേണ്ടല്ലോ, ആർക്കും വേണ്ടല്ലോ, വീടിന്റെ ഒരു മൂലയിൽ കിടന്ന് നരകിക്കുന്ന എത്രയോ പേരെ കാണുന്നവരാ. എന്റെ പ്രിയമുള്ള വാപ്പാ, പരിശുദ്ധമായ ഖുർആൻ എടുക്കാൻ നിന്നെ കൊണ്ടെന്ന് കഴിയുമോ? ഓതാനറിയില്ലെന്ന് പറയുന്ന വാപ്പയോട് ഓതണ്ട വാപ്പ, അല്ലാഹു നിനക്ക് കണ്ണിന് കാഴ്ച തന്നല്ലോ. ഓതാനറിയില്ലെന്ന് പറയുന്ന ഉപ്പയോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മൂന്ന് കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. നീ ഓതണ്ട പറയണ്ട, മൂന്ന് കാര്യങ്ങളിൽ മിണ്ടാതെ നോക്കിയിരുന്നാൽ അല്ലാഹു നിനക്ക് ഇബാദത്ത് ചെയ്ത പ്രതിഫലം തരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന നോക്കുന്ന സമയം മുഴുവനും ഇബാദത്ത് ചെയ്ത പ്രതിഫലമാ. രണ്ട്, നിനക്ക് ജന്മം തന്ന നിന്റെ ഉമ്മയുണ്ടല്ലോ,
നന്ദു പ്രസവിച്ച നിന്റെ പെറ്റുമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കടാ പൊന്നുപോരെ, നിന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കടേ റബ്ബേ, നിനക്കിന്ന് സമയമില്ലല്ലോ, ഉമ്മാന്റെ മുഖത്ത് നോക്കാ സമയമില്ലല്ലോ. അല്ലാഹുവേ, ഉമ്മയുടെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയി, പഠിച്ചവരെ ഉമ്മയുടെ മുഖത്തെ ചുള്ളിയല്ല, ഉമ്മയുടെ മുഖത്തെ തൊളിയല്ല ചുളുങ്ങിപ്പോയല്ലോ, ഉമ്മയുടെ മുടിയെല്ലാം നരച്ചു പോയല്ലോ, ഉമ്മാനെ നോക്കാൻ സമയമില്ലല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മയുടെ രണ്ട് കണ്ണുകളുണ്ടല്ലോ, നിന്റെ ഉമ്മയുടെ രണ്ട് കണ്ണുകൾക്കിടയിലേക്ക് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമോരേ, ആ നോക്കുന്ന സമയം മുഴുവനും വിവാദത്തിന്റെ പുതിവരവാ. ഉമ്മയുടെ വിലയറിയാത്ത മക്കളുണ്ടല്ലോ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, എടാ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാടാ സ്വർഗം കിടക്കുന്നത്, ഉമ്മയുടെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകരോട്, അല്ലാഹുവിന്റെ പ്രവാചകരോട് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാ, എന്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട് നബിയേ, ഏറ്റവും കടമയാരോടാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, നിന്റെ ഉമ്മയോടാ. രണ്ടാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. മൂന്നാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. നാലാമതാരോടാ നബിയേ? നിന്റെ ബാപ്പയോടാ. മൂന്ന് പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഉമ്മ ഉമ്മ ഉമ്മ, ഉമ്മയോടാ ഏറ്റവും കൂടുതൽ കടമയുള്ളത്. കാരണമെന്ത്? ഗർഭം ചുമന്നത് പത്തു മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്ന വളർത്തലും അവരാണ്. ഈ മൂന്ന് കാര്യം ഉപ്പയില്ലൊഴിവാണ്. ഒമ്പതര മാസക്കാലം വയറ്റത്ത് ചുമന്നുകൊണ്ട് നടന്നത് ഉമ്മയാടോ? ഒന്ന് വയറ് നിറച്ച ഭക്ഷണം കടിക്കാതെ കഴിയില്ലല്ലോ, ഒന്ന് നടക്കാൻ കഴിയില്ലല്ലോ, ഒന്ന് കമഴ്ന്ന് കിടക്കാൻ കഴിയില്ലല്ലോ, ഉമ്മ ചുമന്നുകൊണ്ട് നടന്നടാ പൊന്നുമോരെ. മരണവേദനയുടെ വേദന എന്നെന്ത് പ്രസവിച്ചത് നിന്റെ ഉമ്മയോ? നിന്നെ പാലിതന്ന് പൂറ്റുപടത്തിയതുമ്മയോ? അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഒരു തൊലിവിളപ്പുള്ള ഭാര്യയെ കിട്ടുമ്പോ നിനക്കല്പം പണം കിട്ടുമ്പോ, നിനക്ക് നല്ല ജോലി കിട്ടുമ്പോ, കൊട്ടാരം പോലെയുള്ള ഒരു വീട് പണിയുമ്പോ, അല്ലാഹു നിനക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോ, പെറ്റുമ്മാനം മറക്കല്ലേ മോരെ. റസൂലുള്ള പറയുകയാ, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു മൂന്ന്, ഖുർആനിലേക്ക് നോക്കാ, റബ്ബ് നിനക്ക് കാഴ്ച തന്നല്ലോ. ഓതാൻ അറിയില്ലെങ്കിലും ആ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് അല്ലാ, എനിക്ക് ഓതാൻ അറിയില്ലല്ലോ റബ്ബേ. ഒരുപാട് ആഗ്രഹമുണ്ട് പഠിച്ചവരെ, പരിശുദ്ധമായ ഖുർആനെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഖുർആനിന്റെ ആയത്തുകളിലേക്ക് നിന്റെ കണ്ണുകൊണ്ട് നോക്കിയാ ഇബാദത്തിന്റെ പ്രതിഫലമാവാപ്പാ. അതുകൊണ്ട് ഓതാനറിയില്ലെങ്കിൽ പടച്ചവന്റെ പള്ളിക്കകത്ത് വന്നിരുന്നിട്ട് ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ടിരുന്ന് കരകളം ബാപ്പാ, അതിലേക്ക് നോക്കുവാപ്പാ. അല്ലാഹുവേ, നിന്റെ കണ്ണിനെ കാഴ്ച ശക്തി അല്ലാഹു തരുമല്ലോ, കണ്ണിന് കാഴ്ച ശക്തി അല്ലാഹു തരുമല്ലോ, നിന്റെ മാരക രോഗങ്ങൾ അല്ലാഹു പുറത്തു തരുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, ഇന്നത്തെ ദിവസം മുതൽ ഉസ്താദ് നിങ്ങൾ പറയുന്ന ആയത്തോടാതെ ഉറങ്ങില്ലെന്ന് ശബാലിന്റെ രാത്രിയിൽ ഈ സ്വർഗ പൂങ്കാവനത്തിൽ ഈ മകാമിൽ കിടന്നുറങ്ങുന്ന മഹാരഥന്റെ മുന്നിലിരുന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയമുള്ള ബാബാ, അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലമാ, ഇവിടെ കിടന്ന് നരകിക്കൂല, കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മക്കളെ തിരിച്ചറിയാൻ കഴിയാതെ, ഭാര്യയെ തിരിച്ചറിയാൻ കഴിയാതെ പടച്ചവരെ കിടക്കുന്ന ഒരവസ്ഥയെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുകയാ. രണ്ട്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ,
റിയാസ് എന്ന് പറയുന്ന ഒരു പാപപ്പെട്ട മദ്രസയിലെ ഉസ്താദ് റൂമിനകത്ത് കിടന്നുറങ്ങുമ്പോ ആ ഉസ്താദിന്റെ മയ്യത്ത് കണ്ട ചെറുപ്പക്കാരോട് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ആ പ്രിയപ്പെട്ട ഉസ്താദ് മരിച്ചു കിടക്കുന്ന ഫോട്ടോ ഇങ്ങനെ പരന്നപ്പോ ആ ഉസ്താദിന്റെ മരണം കണ്ടിട്ട് ആ ഉസ്താദിന്റെ മരണം കണ്ടിട്ട് ആഗ്രഹിച്ചു പോയ ചെറുപ്പക്കാരോ അല്ലാഹുവേ എത്രയോ നല്ല മരണമോ, ഞാനും നിങ്ങളും ചിരിക്കുന്നവരാണല്ലോ, ഞാനും നിങ്ങളും ചിരിക്കുന്നവരാ, എപ്പോഴാ ചിരിക്കേണ്ടത്? തമാശ കേൾക്കുമ്പോഴല്ല, അല്ലാഹുവേ മക്കളുടെ ചിരി കാണുമ്പോഴല്ല, സന്തോഷമുണ്ടാകുമ്പോഴല്ല, എപ്പോഴാ ചിരിക്കേണ്ടതെന്നറിയുമോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ, ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്കിന് തണ്ടുന്ന മക്കളോട് എത്ര പേര് കമന്റ് ചെയ്തു, എത്ര പേര് ഷെയർ ചെയ്തു, എനിക്കത്ര ലൈക്ക് കിട്ടിയെന്ന് തണ്ടുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പൊന്നുമോനെ ലൈക്ക് മേടിക്കണമടാ, പൊന്നുമോനെ ലൈക്ക് മേടിക്കണമടാ, എപ്പോഴാ ലൈക്ക് മേടിക്കേണ്ടത്? അത് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ടല്ല ലൈക്ക് മേടിക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോഴല്ല ലൈക്ക് വാങ്ങേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, ലൈക്ക് വാങ്ങേണ്ടത് എപ്പോഴെന്നറിയുമോ? നൂറുകണക്കിന് ആൾക്കാരുടെ ലൈക്ക് വേണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 40 പേര് നിനക്ക് ലൈക്ക് തന്നാ നീ സ്വർഗവാസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടല്ല എപ്പോഴാണ് ലൈക്ക് മേടിക്കേണ്ടതെന്നറിയുമോ? വെള്ള തുണിയില് പൊതിഞ്ഞിട്ട് നിന്റെ വീടിനകത്ത് ഇങ്ങനെ കുളിപ്പിച്ച് കിടത്തുന്ന ദിവസമുണ്ടല്ലോ, അന്നാണടാ ലൈക്ക് മേടിക്കേണ്ടത്, അന്നാണടാ ലൈക്ക് മേടിക്കേണ്ടത്, അന്നാണടാ ചിരിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, വാശി കൂടുതലാണല്ലോ, വാശി വല്ലാതെ കൂടുതലാണല്ലോ. എങ്കിലെന്റെ ചെറുപ്പക്കാരെ, വാശി കാണിക്കേണ്ടത് എന്തിനു വേണ്ടി എന്നറിയുമോ? ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയുമോ? ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയുമോ? എടാ നിനക്ക് ജന്മം തന്ന നിന്റെ പ്രിയപ്പെട്ട മാതാവ് എപ്പോഴും പറയുമല്ലോ, മരണവേദനയുടെ വേദനയും എന്താണ് നിന്നെ പ്രസവിച്ചതെന്ന്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, നിന്റെ ഉമ്മ എത്ര വേദന സഹിച്ചവളാണെങ്കിലും നിന്റെ ഉമ്മ ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോ ഉമ്മ വല്ലാതെ ചിരിച്ചടാ പൊന്നുമോനെ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ കരഞ്ഞു വിളിച്ചത് ആ ചെയ്തുകൊണ്ട് നടന്ന് നിന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, അതുവരെ കരഞ്ഞു കൊണ്ടിരുന്ന വാപ്പയുടെ മുന്നിലേക്ക് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നേഴ്സ് കൊണ്ടുവന്ന് കാണിച്ചു, ഇതാ പൊന്നുമോ. അപ്പ അത്രയും നേരം കരഞ്ഞ വാപ്പ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചടാ. ആ സമയത്ത് നമ്മൾ കരയുകയായിരുന്നു, ആ സമയത്ത് നമ്മൾ കരഞ്ഞപ്പോ നമ്മുടെ ഉമ്മ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു, നമ്മുടെ വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. നിന്നെ കണ്ടവരെല്ലാവരും ചിരിച്ചു, ചെറുപ്പക്കാരാ, അവര് നിന്നോട് കരുണ കാണിച്ചില്ലടാ. ഉമ്മ പാല് തന്നപ്പോഴും ചിരിച്ചുകൊണ്ടാ പാല് തന്നത്, അതുകൊണ്ട് ചിരിക്കേണ്ടത് അപ്പഴാ. അന്തല്ല ദീ വലതത്ത് ഉമ്മുക്ക ബാക്കിയാ والناس حولك يضحكون سرورا وجهد لنفسك أن تكون إذا بكوت في حال موتك لاحكم مسرورا. ഒരിക്കലും ധരിക്കാത്ത വെള്ളത്തുടിയിൽ കുളിപ്പിച്ച അല്ലാഹുവേ പടച്ചവരെ നിനക്ക് സുറുമ എഴുതിയിട്ട് വീടിനകത്തിങ്ങനെ കട്ടിലിനും വളർത്തി കിടത്തുന്ന ദിവസമുണ്ടല്ലോ, അന്ന് വാപ്പ കരയുമടാ, ഉമ്മ കരയുമടാ, ഭാര്യമക്കള് കരയുമടാ, കൂട്ടുകാരം കൂടപ്പുറപ്പം കരയുമടാ, എല്ലാവരും കരഞ്ഞു കരഞ്ഞ് വീടിനകത്ത് കടത്തിയിരിക്കുന്ന നിന്റെ മയ്യത്തിന്റെ മുന്നിൽ വന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ അവിടെ കിടന്ന് ചിരിക്കണം മോനെ.
നിന്റെ
മയ്യത്ത് ചുമക്കുന്നത് മക്കളല്ല കൂടെ പുറപ്പല്ല നാട്ടുകാരല്ല അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണ്ടു അല്ലാഹുവിന്റെ മലക്കുകള് ജീവിതത്തിൽ തെറ്റെന്നറിയാത്ത മലക്കിനെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണ്ടേ വാപ്പോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ ഒരേ ഒരായത്ത് പറയുന്നുള്ളൂ ഒരേ ഒരായത്ത് പറഞ്ഞു തരുന്നുള്ളൂ ഓതാനുള്ള മനസ്സ് കാണിച്ചോ അല്ലാഹു തരുന്ന ആറാമത്തെ പ്രതിഫലമെന്ത് മരിക്കുന്ന സമയത്ത് മലക്കുകളെ സ്വാഗതം പറയുന്നത് കേട്ടിട്ട് മരിക്കണ്ട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് മരിക്കണ്ട് എന്റെ പ്രിയമുള്ളവരെ ജാബിർ റളിയല്ലാഹു തആല അർഹു പറയുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അർഹു അവിടുന്ന് വഫാത്തായി ജാബിർ റളിയല്ലാഹു തആല അർഹു തായിഫിൽ വെച്ചാണ് മരിച്ചെന്ന വാർത്ത കേൾക്കുന്നത് എന്റെ ചെറുപ്പക്കാരോ ഖുർആൻ ഓതുന്ന നിനക്ക് അല്ലാഹു തരുന്ന അവസാനത്തെ പ്രതിഫലമാ മോനെ മധു പറയുന്നത് കേട്ടിട്ട് മരിക്കണം പൊന്നുമോനെ അല്ലാഹുവേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരിച്ചത് കഥാ മയ്യത്ത് കാണാർ ജാബിർ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോ പടച്ചവരെ മയ്യത്തിലേക്ക് കഥാ മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞിട്ട് വീടിന്റെ വെളിയിലിറങ്ങി മയ്യത്ത് കെട്ടിനകത്തേക്ക് ജനാസ എടുത്ത് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ് കാണാനടകുള്ള ഒരു പറവ പറന്നു വരികയാ ഒരു മനോഹരമായ പക്ഷി പറന്നു വരികയാണ് മയ്യത്ത് കെട്ടിനകത്തേക്ക് കയറുകയാണ് ആൾക്കാരി എത്ര നോക്കിയിട്ടും പക്ഷി ഇറങ്ങി പോകുന്നില്ല കാണാനടകുള്ള സ്വർണത്തിന്റെ നിറമുള്ള ഒരു പക്ഷി ഇങ്ങനെ മയ്യത്ത് കെട്ടിനകത്ത് കയറിയിരിക്കുകയാണ് എന്ത് ചെയ്തിട്ടും ഇറങ്ങി പോകുന്നില്ല അവസാനം ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുവന്നു പടച്ചവരെ കബറടക്കുന്നതിന് വേണ്ടി മയ്യത്ത് കബറിലേക്ക് ഇറക്കുമ്പോ ആ പറവ പറക്കുകയോ അവസാനം മയ്യത്ത് കബറിനകത്ത് ഇറക്കി വെച്ചു പലകളെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടിക്കടിന്നിട്ടു എല്ലാവരും പിരിയുമ്പോ ആരോ ഖുർആൻ ഓതുകയോ പള്ളിക്കാട്ടിലൊരു ഖുർആനിന്റെ ശബ്ദം കേൾക്കുകയാ ആരോ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ ജാബിർ റളിയല്ലാഹു തആല അൻഹു എവിടെ നിന്നാണ് ഖുർആൻ ഓതുന്നതെന്ന് കേൾക്കാൻ പോകുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങളുടെ കബറിനകത്തിരുന്ന് ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുകയാ കബറിനകത്ത് നിന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേൾക്കുകയാ അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച പൊന്നുമോനെ ഈ ആയത്ത് കേട്ടിട്ട് മരിക്കണം ഒരു മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് മരിക്കണം പൊന്നുമോര് ഏതായത്താ തൊണ്ടക്കുടിയിൽ റൂഹിങ്ങനെ എത്തുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുമ്പോ അസ്റായിൽ ചോദിക്കുകയോ യാ ايتها النفس المطمئنة ارجعي الى ربك راضية مرضية فادخلي في عبادي وادخلي جنتي മലക്കുകളെ സ്വാഗതമരുളുകയാണ് അവിടുന്ന് പറയുന്ന കരയല്ലേടാ പൊന്നുപോര് നോക്കടാ കാണണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനെ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്ന് നിലന്ന് നിൽക്കുന്നത് നോക്കടോ ഒന്ന് നോക്കടോ ഈ മലക്കുകൾ മുഴുവനും തിക്കും തിരക്കും കൂട്ടുന്നത് നിന്റെ റൂഹിനെ കൊണ്ടുപോകാനാ കരയല്ലേ പൊന്നുമോനെ ഒരു ചിഴിയില്ല റബ്ബിക്ക് റാലിയ തര മറിയ ഫദുഖുലി ഫീ ഇബാദീ
വദുഖുലി ജന്നതി ഈ ആയത്ത് കേട്ട് മരിക്കാൻ കഴിയുമെന്ന് അസ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ ഒറ്റ ആയത്ത് ഒന്ന് ഒന്ന് ഈ ദുനിയാവി കടന്ന് ദുരിതം അനുഭവിക്കേണ്ട അവസ്ഥ നിനക്കില്ല. സ്വന്തം മക്കൾ ദുആ ചെയ്യുന്ന വാപ്പ മരിക്കാൻ, സ്വന്തം ഭാര്യ ആഗ്രഹിക്കുന്ന ഭർത്താവ് മരിക്കാൻ, രണ്ട് അല്ലാഹു നിനക്ക് നല്ല മരണം തരും, മൂന്ന് മരിച്ചു കിടക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കിടക്കാൻ പറ്റും, നാല് നിന്റെ മയ്യത്ത് മലക്ക് ചുമക്കും, അഞ്ച് നിനക്ക് വേണ്ടി ഖബർ കെട്ടുമ്പോൾ മണ്ണിന് പോലും സുഗന്ധമുണ്ടാകും, ഏഴ് മരിക്കുന്ന സമയത്ത് ഖുർആൻ കേട്ടിട്ട് മരിക്കാൻ കഴിയുമെന്ന് നബിയുന റസൂലുള്ളാഹി നബിയുന റസൂലുള്ളാഹി ഓതിക്കൂടെ, ഒറ്റായത്ത് ഓതിക്കൂടെ. എട്ടാമത്തെ പ്രതിഫലം, എട്ടാമത്തെ പ്രതിഫലം, നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതിൽ കൂടുതൽ പ്രതിഫലം പറയാൻ എനിക്കറിയില്ല. ഇനി നിനക്ക് ഓതാൻ മനസ്സില്ലെങ്കിൽ നീ ഓതണ്ട. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ കൂടുതൽ ഞാനിനി എന്തു പറയാൻ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ ഓതിക്കൂടെ, ഓതിക്കൂടെ. പതിനൊന്ന് മണിയായി, നിർത്താറായില്ലേ? നിർത്താറായില്ലേ? പതിനൊന്ന് അഞ്ച്, ഇൻഷാ അള്ളാഹ്. എനിക്ക് ബാക്കി ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരുന്നാ പറയാം, ഇല്ലെങ്കിൽ ഞാൻ എന്ത് വേണം? ഉസ്താദ് വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്ക്. ആ പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. പത്ത് ദിവസത്തെ ജോലി കഴിഞ്ഞ് മൈക്ക് സെറ്റുകാരൻ പോവാ, ഓന് വല്ലതും കൊടുക്കണ്ടേ? വേറെ എന്തിനും വേണ്ട, മൈക്ക് സെറ്റുകാരൻ ഇത്തിരി പൈസയൊക്കെ കൊടുക്കണല്ലേ. ആ നല്ല പൈസയാ, ഇൻഷാഅല്ലാഹ്, അൽഹംദുലില്ല. അപ്പൊ അതിനു വേണ്ടി ഒരു സദക്ക ഞാൻ ചോദിക്കും. അപ്പൊ കൊടുത്താൽ മതി. എനിക്കിപ്പോ ഞാൻ പിഴിയലൊന്നുമില്ല. ഇപ്പൊ പൊതുവേ ഒരു പേരുണ്ട് പിഴിയലാണെന്ന്. അതുകൊണ്ട് ഇപ്പൊ പിരിവൊക്കെ നിർത്താം. അൽഹംദുലില്ല, അല്ലാഹു ബർക്കത്തിക്ക് മാറാകട്ടെ.